ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ റെസിപ്പി കാന്താരി അൽഫാം ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഓവൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് സാധാരണ ഗ്രില്ല് ചെയ്ത് ഇതെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി റെസിപ്പി എങ്ങനെയാണ് നോക്കാം. നമ്മളിവിടെ കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്. കാന്താരി ഇതിൻ്റെ അളവ് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർ അങ്ങനെ എടുക്കുക. പിന്നെ നമ്മൾ ഈ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ കാന്താരി എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കാന്താരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കിനി ഇതൊന്നിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടിയാണ് കേട്ടോ കറിവേപ്പില എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനൊരു നല്ല ഗ്രീൻ കളർ കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. മസാല ഒട്ടും കുറഞ്ഞും പോകരുത്. പിന്നെ ആ ഒരു ഗ്രീൻ കളർ കിട്ടണമെങ്കിൽ നമ്മൾ കറിവേപ്പിലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ്റെ ഒരു അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. അപ്പോൾ മല്ലിച്ചപ്പ് ഇതുപോലെ ഒരു കൈപ്പിടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മളിത് അരച്ചെടുക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി നമുക്ക് കുറച്ച് മതിയാവും, ഒരു 10 എണ്ണമൊക്കെ മതിയാവും. ഒരുപാട് ടേസ്റ്റ് വേണ്ട കേട്ടോ. അപ്പോൾ ഒരു 10 എണ്ണം ഇട്ട് കൊടുക്കുക. അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ളതെല്ലാം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വലിയ ജീരകം പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മൾ 1 കിലോ ചിക്കൻ ഇതുപോലെ വലിയ പീസതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ചതയ്ക്കുന്ന ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കൊടുക്കാനും നല്ലതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ഇങ്ങനെ ഒരു വരയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മസാലയ്ക്ക് നന്നായിട്ട് ഉള്ളിൽ കയറും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ പീസസും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതായത് എല്ലാ പീസസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ഉണ്ടല്ലോ, ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാന്താരി ആയതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. നല്ല പുകച്ചിലെടുക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഈ ഒരു ടൈമിന് നമുക്ക് ഉപ്പും അതുപോലെ നമ്മൾ ഗരം മസാലയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഒന്നും കുറവില്ല. അപ്പോൾ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലവർക്ക് ആ ഒരു വെള്ള കളർ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിൽ ഒഴിച്ചിട്ട് ഇത് നമുക്കൊരു 2-3 മണിക്കൂർ നിർബന്ധമായിട്ടും വെക്കാം. ഇനി നമ്മൾ വൈകുന്നേരമൊക്കെ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിലൊക്കെ നല്ലോണം മസാല കയറിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങനീർ ഒഴിച്ചു കൊടുക്കാം, അതോ അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സുർക്കയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഞാനൊരു 4-5 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഓവനിൽ വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ
ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രില്ലിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വലിയ പീസസ് ആക്കുകയാണെങ്കിൽ എങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ ചിക്കൻ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ ഓവനിൽ വെച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഓരോന്നും ഒരു 20 മിനിറ്റ് ഒരു ഭാഗം, 20 മിനിറ്റ് രണ്ട് ഭാഗം 20 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കറക്റ്റ് വേവ് ഇതിലേക്ക് വരിക. അപ്പം നമ്മൾ ഗ്രില്ലിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിലും ഈ ഒരു മസാല ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ വശവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അൽഫാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് രണ്ട് സൈഡും 20 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവനിലുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കാം. നമ്മൾ സാധാ ഗ്രില്ലിലാണെങ്കിലും അങ്ങനെയും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടെ നമുക്ക് പൊറോട്ടേൻ്റെ കുബ്ബൂസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.